അങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും വളരെ ചീപ്പായിട്ടുള്ളൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വീട് പണിതിട്ട് നമ്മൾ ഒരിക്കലും കോസ്റ്റ് കുറയ്ക്കരുത്. ഹായ്, വീട് മൈ ചാനൽ എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിൻ്റെ വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ചിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കട പരിചയപ്പെടുത്താം. തണ്ടേങ്ങാട്ടിൽ ട്രേഡേഴ്സ്, കൊരട്ടി കോന്നൂരാണ് സ്ഥലം. നിങ്ങൾ അങ്കമാലി ചാലക്കുടി ഏരിയയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ്വെയർ, പ്ലംബിങ്, വാട്ടർ പ്രൂഫിങ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്നൊരു കടയാണ്. ഈ ഒരു കട എന്ന് പറയുന്നത് എൻ്റെ അളിയൻ്റെ കടയാണ്. നിങ്ങൾ അങ്കമാലി ചാലക്കുടി ഏരിയയിലുള്ളവരൊക്കെ ആയിരിക്കും സാധനങ്ങൾ പോയി പർച്ചേസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. പക്ഷേ നിങ്ങൾക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് നോർമൽ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ നല്ലൊരു ഡിസ്കൗണ്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അവിടെ പോയി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വാട്ടർ പ്രൂഫിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുതിയ വീട് പണിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വാട്ടർ പ്രൂഫിങ് ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് നമ്മൾ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ബാത്റൂമിൻ്റെ പുറം ഭിത്തിയിലുള്ള പെയിൻറ്റുകളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം നമ്മൾ വീട് കൃത്യമായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാത്റൂമുകൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കോട്ട് വാട്ടർ പ്രൂഫിങ് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അതിനുശേഷം അതിൻ്റെ മീതെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം രണ്ട് കോട്ട് വാട്ടർ പ്രൂഫിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ബാത്റൂമിൻ്റെ വാട്ടർ പ്രൂഫിങ് പെർഫെക്റ്റായി. അപ്പോൾ ഞാനും എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിൻ്റെ ബാത്റൂമും വാട്ടർ പ്രൂഫ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലോറ് നന്നായിട്ട് വയർ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. വയർ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് റൗണ്ട് ചെയ്യുന്നത് നമ്മുടെ ബാത്റൂമിലെ പൊടിയൊക്കെ കളയാനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ഭിത്തിയുമേ എന്തെങ്കിലുമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്, അതായത് എന്തെങ്കിലുമൊക്കെ പരുക്കനൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുത്തിക്കളഞ്ഞതിന് ശേഷം മാത്രം വാട്ടർ പ്രൂഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് വാട്ടർ പ്രൂഫിങ് ലിക്വിഡാണ് ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ആദ്യം മേടിച്ചത് സെയിൻറ്റ് ഗോബെയിൻ്റെ വെബ്ബർ എന്ന് പറഞ്ഞ വാട്ടർ പ്രൂഫാണ്. ഇതിൻ്റെ 5 ലിറ്റർ മേടിക്കുന്നതായിരിക്കും നമുക്ക് ലാഭം. കാരണം ഇത് പല സൈസിൽ, അതായത് 2 ലിറ്റർ, 3 ലിറ്റർ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ 5 ലിറ്റർ മേടിക്കുന്നതായിരിക്കും നമുക്ക് ലാഭകരം. ഈ 5 ലിറ്ററിൻ്റെ MRP എന്ന് പറയുന്നത് 1650 രൂപയാണ്. പെയിൻ്റ് അടിക്കാനായിട്ട് കലക്കുന്ന പോലെ നമ്മൾ കലക്കി എടുത്തിട്ട് ബ്രഷ് വെച്ച് നമ്മൾ അടിച്ചു പിടിപ്പിക്കുകയാണ് ചെയ്യണം. ഇത് ആദ്യത്തെ കോട്ട് നമ്മൾ ഹൊറിസോണ്ടലും രണ്ടാമത്തെ കോട്ട് വെർട്ടിക്കലും ആയിട്ട് നമുക്ക് അടിച്ചു പിടിപ്പിക്കണം. രണ്ട് കോട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ ഉപയോഗിച്ച വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത് യൂറോ ബിൽഡാണ്. യൂറോ ബിൽഡിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വാട്ടർ പ്രൂഫിങ് ആണ് യൂറോ ബിൽഡിൻ്റെ. ഇതെനിക്ക് സജസ്റ്റ് ചെയ്തു തന്നത് അളിയനാണ്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 1900 രൂപയാണ് ഒരു ബോക്സിൻ്റെ. സാധാരണ നമ്മൾ വെബ്ബറിലാണെങ്കിൽ നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ, യൂറോ ബിൽഡ് ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഒരു പൗഡർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും, അതാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. യൂറോ ബിൽഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ക്വാളിറ്റി വൈസും ബെറ്റർ യൂറോ ബിൽഡാണ്. പിന്നെ യൂറോ ബിൽഡും വെബ്ബറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോ ബിൽഡ് നമുക്കൊരു ബോക്സ് ആയിട്ടാണ് കിട്ടുക, ഇത് ലൂസായിട്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ വെബ്ബർ നമുക്ക് 1 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്നൊരു ഷോർട്ടേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്ററൊക്കെ നമുക്ക് ഓടിപ്പോയി മേടിച്ച് അത് ചെയ്യാൻ പറ്റും. പക്ഷേ യൂറോ ബിൽഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബോക്സ് ആയിട്ട് തന്നെ മേടിക്കണം. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബാത്റൂമും ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബാത്റൂമും ഉൾപ്പെടെ നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാനായിട്ട് ഞാൻ ഒരു 5 ലിറ്ററിൻ്റെ വെബ്ബറിനെ മേടിച്ചിരുന്നു. അതേപോലെ തന്നെ ഒരു 2 ബോക്സ് യൂറോ ബിൽഡ് മേടിച്ചിരുന്നു. വെബ്ബറ് നമ്മൾ അടിച്ച് തീർത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ യൂറോ ബിൽഡ് മേടിച്ചത്. എനിക്ക് കറക്റ്റ് അത്രയും തന്നെ ചിലവായിട്ടുണ്ട്. 5 ലിറ്ററിൻ്റെ വെബ്ബർ അടിക്കാനായിട്ട് നമുക്ക് ചിലവായ സിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു 8 കിലോ സിമെൻറ്റ് നമുക്ക് ചിലവായിട്ടുണ്ട്. നമ്മൾ ആദ്യം വെബ്ബർ അടിച്ചിട്ട് അതിൻ്റെ മീതെയാണ് യൂറോ ബിൽഡ് അടിച്ചത്. നമ്മുടെ വീടിൻ്റെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാത്റൂമിൻ്റെ വാട്ടർ പ്രൂഫിങ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിന് മുമ്പ് ഒരു കോട്ട് വാട്ടർ പ്രൂഫ് ഫ്ലോറിൽ ചെയ്തിട്ടുണ്ട്. അതിന് മീതെ കോൺക്രീറ്റ് ചെയ്തിട്ട് 2 കോട്ട് വാട്ടർ പ്രൂഫ് ഫ്ലോറിലും ഭിത്തിയിലും ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ തറയിന്ന് കുറച്ച് താഴ്ന്നിരിക്കുന്നതുകൊണ്ട്, ബെൽറ്റുമായിട്ട് കുറച്ച് താഴ്ന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഫ്ലോറിൽ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ ഭിത്തിയിലാണ് വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 3 to 4 അടി ഹൈറ്റിലാണ് നമ്മൾ ചെയ്തത്. ഏകദേശം നമ്മുടെ ബാത്റൂമിൽ എത്രത്തോളം വെള്ളം തെറിക്കാൻ സാധ്യതയുണ്ടോ ആ ഒരു ഹൈറ്റിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ ഞാൻ എൻ്റെ ജോലി സമയം കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ ഏകദേശം കുറച്ച് സമയം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തത്. അപ്പം നിങ്ങൾക്കും വാട്ടർ പ്രൂഫിങ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ കോസ്റ്റ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും വളരെ ചീപ്പായിട്ടുള്ളൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വീട് പണിതിട്ട് നമ്മൾ ഒരിക്കലും കോസ്റ്റ് കുറയ്ക്കരുത്. വാട്ടർ പ്രൂഫിങ് ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം 24 മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് അടുത്ത കോട്ട് അടിക്കാവുന്നതാണ്.
വാട്ടർ പ്രൂഫിങ് ചെയ്യാനായിട്ട് എനിക്ക് ചിലവായ സമയം എന്ന് പറഞ്ഞാൽ 4 ദിവസം കൊണ്ട് 4 മണിക്കൂർ മാത്രമാണ് ചിലവായത്.